ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജിൽസൺ ടോക്സ്. നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയതായി റിലീസ് ചെയ്ത അല്ലു അർജുൻ പടം പുഷ്പ ദ റൈസ് പാർട്ട് 1 എന്ന പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ പടത്തിന് ഇറങ്ങുന്നതിനേക്കാൾ മുന്നേ ഈ പടത്തിൻ്റെ മലയാളം ഡബ്ബിംഗ് എല്ലാം റെഡിയായി. അതിന് വേണ്ടിയിട്ട് എല്ലാ അല്ലു അർജുൻ ഫാൻസും എല്ലാവരും പടത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുമ്പോഴാണ് തലേ ദിവസം രാത്രി ഒരു E4 എൻ്റർടൈൻമെൻ്റ് ആണ് കേരളത്തിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. ആ ഒരു പേജിലൂടെ ഒഫീഷ്യലായിട്ട് വരെയാണ് ഈ പടത്തിൻ്റെ തമിഴ് വേർഷനുകളാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുള്ളൂ എന്ന്. തീർച്ചയായും മലയാളത്തിൽ നമുക്കറിയാം അല്ലു അർജുന ഡബ് ചെയ്യുന്നത് ജിസ് ജോയ് ആണ്. ആളുടെ ഒരു വോയിസിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ അല്ലു അർജുന വോയിസിൻ്റെ ആ ഒരു പവർ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് തമിഴ് വേർഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച മുതൽ പുഷ്പയുടെ മലയാളം വേർഷൻ തിയേറ്ററുകളിൽ അവൈലബിളായി തുടങ്ങും എന്നാണ് ഇതുവരെ നമുക്ക് കിട്ടുന്ന അറിയിപ്പ്. എന്തായാലും തമിഴ് വേർഷൻ കണ്ടപ്പോൾ തമിഴ് ഡബ്ബിങ്ങിൻ്റേതായിട്ടുള്ളൊരു രസക്കേട് എനിക്കുണ്ടായിരുന്നു. കാരണം നമുക്കത് യൂസ്ഡ് ടു ആയിട്ടില്ല. നമ്മൾ ആ ജസ് ജോയുടെ സൗണ്ട് കേട്ടിട്ട് തമിഴിൽ പറയുമ്പോൾ അല്ലു അർജുൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒക്കെ നമുക്കൊരു ഒരു 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 ഇതുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇത് മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പടം ഇതുവരെ അല്ലു അർജുൻ്റെ കരിയറിൽ ആൾ ട്രൈ ചെയ്യാത്ത ലെവലിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ നമുക്കറിയാം, രംഗസ്ഥലം എന്നുള്ള ഒറ്റൊരു പടത്തിൽ കൂടെ രാം ചരണിൻ്റെ കരിയോഗ്രാഫ് ഉയർത്തിയ ഒരു എന്താ പറയുക ഒരു സംവിധായകനാണ് സുകുമാർ. മാത്രമല്ല അല്ലു അർജുൻ്റെ തന്നെ ആദ്യകാല പടമായ ആര്യയുടെ സംവിധായകനും കൂടിയാണ് സുകുമാർ. അപ്പോൾ ആളുടെ ഒരു ക്രാഫ്റ്റ് ഈ പടത്തിലുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല, അതിലൊന്നൊരു തർക്കമില്ല. ഒപ്പം അല്ലു അർജുൻ്റെ അസാമാന്യ പ്രകടനം കൂടിയാവുമ്പോൾ പടം എന്താ പറയുക ഒരു അല്ലു അർജുൻ്റെ ഒരു വൺ മാൻ ഷോയായി മാറുകയാണ്. എന്തായാലും പടത്തിൻ്റെ കൊറിയോഗ്രഫി അതുപോലെ തന്നെ പാട്ടുകൾ എല്ലാം തന്നെ വളരെ മികച്ചു നിന്നു. പടം ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ പടമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ പടത്തിൻ്റെ ട്രെയിലറും ഇത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. പടം കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. പടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം 3 മണിക്കൂറാണ്. പക്ഷേ പടത്തിൻ്റെ ഒരു സ്ഥലത്തും അത്രയ്ക്ക് അങ്ങോട്ട് ലാഗ് അടുപ്പിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിംഗ് ആയി പോവുകയാണ്. പുഷ്പ എന്നുള്ള കാട്ടിൽ പോയിട്ട് ചന്ദന വെട്ടുന്ന ഒരു തൊഴിലാളിയുടെ കഥ പറഞ്ഞ് പറഞ്ഞ് പതുക്കെ ആരംഭിച്ച് ആള് എന്താ പറയുക ഈ ശേഷാദ്രി ട്രെയിലറിൽ പറഞ്ഞ പോലെ ശേഷാദ്രി കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ആ ഒരു രക്തചന്ദനം കടത്തുകാരുടെ ഒപ്പം കൂടി അതിൻ്റെ തലവനായി മാറുന്നതാണ് ഈ ഒരു പടത്തിൽ മുഴുവനായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പടത്തിന് പുഷ്പ ദ റൈസ് എന്ന് പറയുന്നത്. പുഷ്പ എന്നുള്ള ക്യാരക്ടറിൻ്റെ ബിൽഡിങ്ങും എന്താ പറയുക, പുഷ്പ എന്നുള്ള ആള് ഈയൊരു എന്താ പറയുക വലിയൊരു ചന്ദന കടത്തുകാരൻ്റെ ആ ഒരു തലവനായി വരുന്നതൊക്കെയാണ് ഈ പടത്തിലോട് നീളം കാണിക്കുന്നത്. പക്ഷെ ഈ പടത്തിൽ ആള് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് കുറേ വില്ലന്മാരായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്, പോലീസായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം നമുക്കിതിലറിയാം ഫഹദ് കൂടി ഇതിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ ക്യാരക്ടർ വരുന്നത് ഏറ്റവും എന്താ പറയുക ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റോ അങ്ങനെ എന്തൊക്കെയാണ് വരുന്നത്. ബൻവർ സിംഗ് സഖാവത്ത് IPS ആയിട്ട് ഫഹദ് വരുന്ന സീൻസ് എല്ലാം എന്താ പറയുക നമ്മൾ ആൾ മുന്നേ ചെയ്ത ഒരു ഷമ്മിയുടെ ആ ഒരു ക്യാരക്ടറിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മളെ ചിലപ്പോൾ ഒരു തോന്നലായിരിക്കും, എന്നാലും വളരെ ഭംഗിയായിട്ട് ആളത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്ലു അർജുനും ഫഹദുമായിട്ടുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ, അതായത് അല്ലു അർജുൻ ആ ഒരു സമയത്ത് എത്തുമ്പോഴേക്കും അല്ലു അർജുൻ എൻ്റെ ക്യാരക്ടർ പുഷ്പ എന്നുള്ള ക്യാരക്ടർ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തി നിൽക്കുകയാണ്. ആ സമയത്താണ് പുതിയൊരു വില്ലൻ്റെ ഒരു ഉദയം എന്ന് പറഞ്ഞിട്ട് ഫഹദിൻ്റെ ഈ പോലീസ് ക്യാരക്ടർ രംഗപ്രവേശം ചെയ്യുന്നത്. ഫഹദും അല്ലു അർജുൻ്റെ ക്യാരക്ടറിനെ പുഷ്പനെ വറപ്പിക്കുന്ന ചില സീൻസൊക്കെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോണ്ട്. അതൊക്കെ എന്താ പറയുക തിയേറ്ററിൽ ഭയങ്കര ഒരു ഇത് ഒരു സംഭവമായിട്ട് കണ്ടൊരു സീൻസൊക്കെ ആയിരുന്നത്. പ്രത്യേകിച്ചും ഇതിൽ സാമന്തയുടെ ഒരു സാമന്ത ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന ഒരു പാട്ടുണ്ട്. അവിടെ രശ്മികയാണ് ഇതിൽ നായകവേഷം ചെയ്തിരിക്കുന്നത്. പടത്തിന് ആകുടി നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൊമാൻറ്റിക് ട്രാക്ക് പോകുന്ന ഒരു ഇതാണ്. അത് മാത്രമാണ് നമുക്കൊരു ഏച്ചു കെട്ടലായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും ഫസ്റ്റ് ഹാഫ് വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു തരി സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്കൊരു ലാഗിങ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല പടത്തിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടിൽ. കാരണം അത്രയും മികച്ചൊരു ക്രാഫ്റ്റ് മാൻഷിപ്പിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ വിഷ്വൽസ് ആയാലും ഇതിൻ്റെ സ്റ്റൺസ് പറയാൻ വിട്ടുപോയി. സ്റ്റൺസ് വളരെ മികച്ച സ്റ്റൺസാണ്. നമ്മൾ ഈ പടത്തിൽ ഏതൊക്കെ മേഖലകൾ എടുത്ത് നോക്കിയാലും അതൊക്കെ വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കൂടെ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മൾ അല്ലു അർജുൻ്റെ ആ ഒരു എന്താ പറയുക പ്രകടനം തന്നെയാണ്. ഇമോഷൻ രംഗങ്ങളാവട്ടെ,
ആക്ഷൻ സീൻസ് ആവട്ടെ ഡാൻസുകളാവട്ടെ എല്ലാം മുന്നുള്ള പടങ്ങളുടെ ഒരു ചായവും മുന്നുള്ള പടങ്ങളുടെ ഒരു ക്യാരക്ടറൈസേഷനും ഈ പടത്തിലേക്ക് എടുത്തു വയ്ക്കാതെ ഇതിൽ നമുക്ക് പുതിയൊരു അല്ലു അർജുനെയാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇതിൽ മുന്നേ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഷെയ്ഡ് പോലും ഈ ഒരു ക്യാരക്ടറിലില്ലാത്ത, പ്രത്യേകിച്ച് മാനറിസംസ് പോലും വേറെയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ടൊരു മാസ് മസാല ആക്ഷൻ പടം കാണാനായിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോയ്സ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇതിനൊരു രണ്ടാം ഭാഗം കൂടി ഉണ്ടെന്ന് നമുക്കറിയാം. അതിലേക്ക് ചുവടി പിടിപ്പിക്കുന്നതാണ്, പ്രത്യേകിച്ചും ഫഹദിൻ്റെ ക്യാരക്ടറായിട്ട് വരുന്നത് രണ്ടാം ഭാഗത്തിലായിരിക്കും കൂടുതൽ സീൻസ് ഫഹദിനുള്ളത് എന്ന് നമ്മൾ കരുതുന്നു. എന്നാലും ആ കൂടി പിന്നുള്ളൊരു ഡ്രോബാക്ക്, ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, നമ്മൾ ഈ പല പടങ്ങൾക്ക് KGF ബാഹുബലി പോലുള്ള പടങ്ങൾക്കൊക്കെ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ഒരു ഹിൻ്റ് ഇടും. അതൊക്കെ ഇട്ട പോലത്തെ ഒരു ഹിൻ്റ് ഇതിലിടുന്നുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചൊരു എന്താ പറയുക, വളരെ വളരെ തിന്നായിട്ടുള്ള, വളരെ നേരമായിട്ടുള്ളൊരു നമുക്ക് രണ്ടാം മാത്രം ആ കൂടി കാണാൻ സാധിക്കുന്നത് അല്ലു അർജുനും ഫഹദും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും എന്നുള്ള ഒരു അസംഷനോട് കൂടിയിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ട്വിസ്റ്റ് നമ്മളെ കാത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ഇപ്പം കാണണം അങ്ങനെ പറഞ്ഞ രീതിയിൽ സംഭവമില്ല. സെക്കൻഡ് പാർട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിലേക്കാണിത് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സംശയമില്ല. പക്ഷെ സെക്കൻഡ് പാർട്ടിലേക്ക് കാത്തിരിക്കാമെന്നല്ല, സസ്പെൻസ് ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് പോലെ നമുക്ക് ബാഹുബലിയിൽ കട്ടപ്പാൻ ആരാണ് പോകുന്നത്, KGF ആരാണത്, അങ്ങനെയുള്ള സംഭവം ഇതിലില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയായാലും പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് റിയാക്ഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പടത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 8/10 ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. എന്നാലാണ് എൻ്റെ അടുത്ത വീഡിയോസ്, അടുത്ത പടത്തിൻ്റെ റിവ്യൂസ് ഇടുമ്പോൾ നിങ്ങൾക്കൊരു മൊബൈലൊരു നോട്ടിഫിക്കേഷനായിട്ട് അത് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് കാണുന്നതായിരിക്കും. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.